നമസ്കാരം. ഹണി ഡ്രോപ്പ് സംഘത്തിന്റെ കുരുക്കിൽ വീണ വയോധികൻ രക്ഷപ്പെട്ടത് വിവരം മകനെ അറിയിച്ചതിനാൽ. ആസൂത്രിതമായി 76-കാരനെ കുടുക്കിയ സംഘം വിളിച്ചുകൊണ്ടുപോയി ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം രൂപ നേരിട്ട് കൈപ്പറ്റുകയും 1.5 ലക്ഷം 1-ാം പ്രതി സിന്ധുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. സംഘം പോലീസ് കസ്റ്റഡിയിലായ വിവരം ഇന്ന് രാവിലെ മറുനാടനാണ് പുറത്തുവിട്ടത്. അടൂർ ചേന്നമ്പള്ളി കുമ്പുപുഴ SB വില്ലായിൽ ഷിബി വർഗീസിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പന്തളം മങ്ങാരം, കൂട്ടുവാളക്കുഴിയിൽ സിന്ധു, കൂരമ്പാല തെക്ക് സാഫല്യത്തിൽ മിഥു, അടൂർ പെരിങ്ങനാട് കുന്നത്തുകര അരുൺ നിവാസിൽ അരുൺകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത്. പന്തളം മുടിയൂർക്കോളം സ്വദേശിയായ 76-കാരനെയാണ് സംഘം തന്ത്രപൂർവ്വം കുരുക്കിലാക്കിയത്. വയോധികൻ മാത്രമാണ് വീട്ടിൽ താമസം. ഇവരുടെ 41 സെന്റ് സ്ഥലവും വീടും വിൽക്കുന്നതിന് വേണ്ടി OLX പരസ്യം നൽകിയിരുന്നു. ഇതു കണ്ടെന്ന വ്യാജേന സിന്ധുവും മറ്റൊരാളും നവംബർ അവസാനം വയോധികനെ സമീപിച്ചു. ആദ്യ തവണ വസ്തുവിന്റെ വിവരങ്ങളും വിലയും ചോദിച്ച ശേഷം മകളുടെ കല്യാണമാണെന്നും വീടിന്റെ പുറകുവശത്തെ 10 സെന്റ് സ്ഥലം മതിയെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് യുവതി മടങ്ങി. ഇക്കഴിഞ്ഞ 6:00 ഉച്ചയ്ക്ക് 2:00 പരാതിക്കാരന്റെ വീട്ടിലെത്തിയ സിന്ധുവും മിഥുവും ചേർന്നാണ് കെണിയൊരുക്കിയത്. തുടർന്ന് വയോധികനുമായി സിന്ധു അടുത്തിട പഴകി. വീടിനുള്ളിൽ കയറിയ യുവതി ഇയാളുടെ മടിയിൽ കയറി ഇരുന്നു. ഈ സമയം ഒപ്പം വന്ന മിഥു ഇതെല്ലാം മൊബൈൽ ഫോൺ ക്യാമറയിൽ ചിത്രീകരിച്ചു. അതിനുശേഷം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വയോധികനിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ ബ്ലാങ്ക് ചെക്കും അരപ്പവന്റെ സ്വർണ മോതിരവും റൈസ് കുക്കറും മെഴുകു പ്രതിമയും മൊബൈൽ ഫോണും കൈക്കലാക്കി. DGP പന്തളം SHO എന്നിവരെ പരിചയമുണ്ടെന്നും ഇവരെ വിളിച്ചു വരുത്തി തങ്ങളെ ജയിലിലാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഭയന്ന് കാൽക്കൽ വീണ് കരഞ്ഞ വയോധികനെ കൂട്ടി ഇവർ പന്തളം SBI ശാഖയിലെത്തി 2 ലക്ഷം രൂപയുടെ ചെക്ക് മാറി. ബാങ്കിൽ നിന്നും 1.5 ലക്ഷം രൂപ മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. വയോധികന് സുഖമില്ലെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ പണം വേണമെന്നും യുവതി ബാങ്കിൽ ആവശ്യപ്പെട്ടു. പിന്നീട് ബാങ്കിൽ നിന്നും യുവതിയുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ അയച്ചു കൊടുക്കുകയും ചെയ്തു. പണം കൈക്കലാക്കിയ യുവതി വയോധികനെ വീട്ടിൽ കൊണ്ടാക്കി. ഈ കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞാണ് മടങ്ങിയത്. ആദ്യ തവണ ഓട്ടോറിക്ഷയിലെത്തിയ യുവതി പിന്നീട് കാറിലാണ് വന്നത്. കഴിഞ്ഞ 9:00 ഉച്ചയ്ക്ക് 1:00 വീണ്ടും എത്തിയ സംഘത്തിൽ അരുൺകൃഷ്ണൻ കൂടിയുണ്ടായിരുന്നു. പോലീസുകാരനാണെന്നും പരാതിക്കാരനെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു. അതിനുശേഷം ഭീഷണി മുഴക്കി 18,000 രൂപയുടെ ചെക്ക് വാങ്ങി. കൂടാതെ 3 ലക്ഷം രൂപയുടെ ചെക്ക് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. പിന്നെയും പ്രതികൾ ഭീഷണി തുടർന്നപ്പോഴാണ് വയോധികൻ വീട്ടിലെത്തിയ ഇളയ മകനെ കാര്യങ്ങൾ ധരിപ്പിച്ചത്. മകൻ പോലീസിൽ പരാതി നൽകി. 3 ലക്ഷം രൂപ വാങ്ങാൻ വീട്ടിലെത്തിയ സംഘത്തെ പോലീസ് ഐരാണിക്കുഴി പാലത്തിന് സമീപം വച്ച് തന്ത്രപരമായി പിടികൂടുകയായിരുന്നു. കേന്ദ്ര സർവീസിൽ റിട്ടയർ ഉദ്യോഗസ്ഥനാണ് പരാതിക്കാരൻ. ഇദ്ദേഹത്തിന്റെ ഭാര്യയും 2 ആൺമക്കളും എറണാകുളത്താണ്. പ്രതി സിന്ധു നേരത്തെയും സമാന രീതിയിൽ ഹണി ട്രാപ്പ് നടത്തിയതിന് പിടിയിലായ ആളാണ്. പ്രതികളെ അടൂർ കോടതിയിൽ ഹാജരാക്കി. തുമ്പമൺ, കടയക്കാട്, മങ്ങാരം, മുടിയൂർക്കോണം എന്നിവിടങ്ങളിൽ നേരത്തെ യുവതി വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി R നിശാന്തിനി, DYSP R ബീനു, പന്തളം SHO S ശ്രീകുമാർ, SIG ഗോപൻ, SI മാരായ സന്തോഷ്, അജിത്, CPO മാരായ മഞ്ജുമോൾ, കൃഷ്ണദാസ്, സുഭാഷ്, M നാദുഷ എന്നിവർ ഉൾപ്പെടുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്.